ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി ആസ്റ്റർമെംസും കോട്ടക്കൽ സൈക്കിൾ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ആസ്റ്റർ സൈക്ലിംഗ് ചലഞ്ചിൽ 1461.16 കിലോമീറ്റർ സഞ്ചരിച്ച സഹീർ ഒന്നാം സ്ഥാനം നേടി. ഫർസീൻ അഷ്റഫ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തിന് സൈക്ലിംഗ് പോലുള്ള വ്യായാമ മുറകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് മൂന്നാഴ്ച നീണ്ടുനിന്ന സൈക്ലിംഗ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ആസ്ട്രമിംസ് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ തഹസിൻ നെടുവഞ്ചേരി വിജയികളെ പ്രഖ്യാപിച്ചു. ഹൃദയാരോഗ്യത്തിൽ വ്യായാമത്തിനുള്ള പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നടന്നു. രണ്ട് മൂന്ന് മെസ്സേജ് എനിക്ക് സൊസൈറ്റിനോട് പറയാനുള്ള ഒരു കാര്യം, പറയാനുള്ള ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാം. മാക്സിമം ഹാർട്ട് അറ്റാക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മളുടെ പാരമ്പര്യം. ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ എക്സസൈസ് ചെയ്തുകൊണ്ട് ഗുണമുണ്ട്. പക്ഷെ അവരുടെ എക്സസൈസ് കൊണ്ട് മാത്രം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചാൽ അത്ര ചെറിയൊരു ക്രിയയല്ല ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം. അത് കുറച്ചൊരു ഗംഭീര സാധനം തന്നെ. പിന്നുള്ളത് പുകവലി ഒഴിവാക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ ഒരു 15 കിലോമീറ്റർ ഒരു ദിവസം ചവിട്ടുക എന്ന അത്ര എളുപ്പമുള്ള പണിയല്ലല്ലോ. ഒരു 4 പുക വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞതിൻ്റെ ഗുണം മുഴുവൻ പോയി. ഇനി അതിൽ കൂട്ടത്തിൽ ഒരു 10 ആൾ സൈക്കിളിൽ ഓട്ടി, ഒരാൾ പുക വിട്ടു, ബാക്കിയെല്ലാവരും ചുറ്റും നിന്നു വിചാരിക്കാം, എല്ലാവരും പോയി. മനസ്സിലായി? അപ്പോൾ സ്മോക്ക് ചെയ്യുക എന്നുള്ളത് കംപ്ലീറ്റ് നിർത്തുക. എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ, അവർക്ക് ഫാമിലി ഹിസ്റ്ററി, വീട്ടിൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈ കഥയൊന്നും കേൾക്കരുത്. നേരെ കാർഡിയോളജിസ്റ്റിന് ഒപ്പി ടിക്കറ്റ് എടുക്കുക, ഒപ്പി പോയിട്ട് പറയാം എൻ്റെ വീട്ടിൽ ഇന്ന ആൾക്കാർ അറ്റാക്ക്, ഞാനെന്താ ചെയ്യുന്നത്. അതേ പറ്റുള്ളൂ. ഈ ജനറൽ പറയുന്നൊന്നും അവർക്ക് ആക്സെപ്റ്റ് ഉള്ളു. പിന്നെ നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ട് ഡെപ്യൂട്ടി CMS ഡോക്ടർ സുമിത് എസ് മാലിക്, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജെനു ജെയിംസ് ചാക്കോള തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ കോട്ടയ്ക്കൽ. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടില് വേറെ എവിടെണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷൻ ഉള്ള ഷോപ്പ്? ഇക്കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവാൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ, അൻപട്ടാമ്പി.